യെസ്മയെ സംബന്ധിച്ച് പറയാന്ന് വെച്ചാൽ ഒരുപാട് വിവാദങ്ങൾക്കിടയിലാണ് ഇപ്പോൾ കമ്പനി നിൽക്കുന്നത്. ഈ ഒരു വിവാദങ്ങൾക്കിടയിലും കമ്പനി അവരുടെ അടുത്തൊരു എപ്പിസോഡ് ഇറക്കിയിരിക്കുകയാണ്. റൂം നമ്പർ 222 എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. വിവാദങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവരുടെ മുന്നിറങ്ങിയിട്ടുള്ള വെബ് സീരീസുകൾക്കൊക്കെ ഒരുപാട് വ്യൂസ് വർദ്ധിച്ചിട്ടുണ്ട്. അതിനിടയിൽ നല്ല ലെവലിൽ മരുന്ന് കൂട്ടിയിട്ടാണ് പുതിയൊരു എപ്പിസോഡ് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫോട്ടോസ് ഒന്നും നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് കാരണവും കോപ്പറേറ്റ് കാരണവും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. എങ്കിലും അതിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ പറയാം. ഒരു പയ്യൻ ഒരു ഹോട്ടലിൽ അവൻ്റെ അമ്മയുടെ ബന്ധുവിൻ്റെ കല്യാണത്തിനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ അവർ ഹോട്ടലിൽ താമസിക്കുന്ന നേരത്ത് അവൻ അവൻ്റെ കൂട്ടുകാരനെ ഫോൺ ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് ഹോട്ടലിൻ്റെ വിൻഡോ അടക്കി വരുമ്പോൾ താഴെ ഒരു പെൺകുട്ടി ഇരിക്കുന്ന കാണാണ്. ഇത് അവൻ അവൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറയുമ്പോൾ കൂട്ടുകാരൻ പറയുകയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നീ ഒരു സുന്ദരനല്ലെന്നൊക്കെ പറയുകയാണ്. ഇതുപ്രകാരം ഇവർ ഹോട്ടലിൻ്റെ അടിയിലേക്ക് വന്ന് ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ ആ പെൺകുട്ടിയായിട്ടൊന്ന് മുട്ടാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും അവൾക്കൊരു ഫോൺ കോളൊക്കെ വന്ന് റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയാണ്. ഈ ഒരു സമയത്ത് റൂമിൻ്റെ വാതിൽ ജസ്റ്റ് ഒന്ന് ചാരിയിട്ടിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടവിലൂടെ ഇവൻ ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടൊരു സെക്യൂരിറ്റി വന്ന് അവനെ നല്ല രീതിയിൽ പെരുമാറുകയാണ്. അങ്ങനെ ബഹളം കേട്ടുകൊണ്ട് ആ ഒരു സ്ത്രീ റൂമിൻ്റെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ സെക്യൂരിറ്റി ആ സ്ത്രീയോട് പറയാണ്, മാഡം ഡ്രസ് ചേഞ്ച് ചെയ്യുന്നത് ഇവൻ ഒളിഞ്ഞു നോക്കിയെന്ന് പറയാണ്. അപ്പോൾ ആ മാഡം പറയാണ്, ഗാർഡിനോട് പറയും, നീ പൊക്കോളൂ, ഞാനിത് മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവനെ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറ്റും. ഈ ഒരു റൂമാണ് 222. എന്നിട്ട് ആ റൂമിൽ വെച്ചിട്ട് അവൾ അവനെ ഒന്ന് വരട്ടും. അതിനുശേഷം അവൾ എന്താണോ നീ ഉദ്ദേശിക്കുന്നത് അതിന് ആയിട്ട് തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവനെ പ്രേരിപ്പിക്കാനൊക്കെ ആയിട്ട് തുടങ്ങും. പിന്നീട് കാണിക്കുന്നത് നല്ല മരുന്ന് കൂടിയിട്ടുള്ള ചെറിയ ചെറിയ രംഗങ്ങളൊക്കെയാണ്. ചെറുതെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല ഡോസേജ് കൂടിയിട്ടുള്ള രംഗങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു രംഗങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ഒരു പയ്യൻ റൂമിന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ്. ആ സമയത്ത് മറ്റൊരു സെക്യൂരിറ്റി പറയാണ്, ഇവിടെ നിൽക്കണ്ട, പുറത്തേക്ക് പോകുന്നോളം പറയാണ്. അപ്പോൾ അതിന് കാരണമായിട്ട് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ, അതായത് ഈ ഒരു ഹോട്ടലിൻ്റെ മുതലാളിയുടെ മകൾ താമസിച്ചിരുന്ന റൂമാണ്. ആ മകൾ ഈ റൂമിൽ വെച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ അവൻ പറയാണ്, വേറൊരു സെക്യൂരിറ്റിനെ ഇവിടെ കണ്ടല്ലോ എന്ന് പറയുമ്പോൾ അപ്പോഴും ഈ ഗാർഡ് പറയാണ്, സെക്യൂരിറ്റി ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, ഇവിടെ മുതലാളിയുടെ മകള് ആത്മഹത്യ ചെയ്ത റൂമാണ്, ഇവിടെ നിൽക്കണ്ട എന്ന് പറയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ കണ്ട ആ സെക്യൂരിറ്റിയും ആ ഒരു മകളൊക്കെ പ്രേതമാണെന്നുള്ളത്. ഇതാണ് ഈ ഒരു റൂം നമ്പർ 222 ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അത്യാവശ്യം ഡോസേജ് കൂടി തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാശ് മുടക്കി കാണുന്നവർക്ക് വലിയ നഷ്ടം എന്ന് പറയാൻ പറ്റില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.